നമസ്കാരം. ടാക്കീസ് മീഡിയയിലെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള തമിഴ് ത്രില്ലർ സീരീസിലെ 6-ാമത്തെ വീഡിയോയുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ സീരീസിൽ നിങ്ങൾ കാണുന്ന ആദ്യത്തെ വീഡിയോ ആണിതെങ്കിൽ ഇതിനു മുൻപുള്ള 5 വീഡിയോകൾ തീർച്ചയായും കണ്ടു നോക്കുക. ആ വീഡിയോകളിലൂടെ നമ്മൾ ഏകദേശം 50-ഓളം സിനിമകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. കൂടുതൽ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കന്നഡ ഫിലിം ഇൻഡസ്ട്രി മുൻപ് അത്രത്തോളം ഒന്നും ശ്രദ്ധ നേടാതിരുന്നൊരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ വരാതിരുന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്നും പിന്നീട് KGF പോലെ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാവുകയുണ്ടായി. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് കന്നഡയിൽ 2013 പുറത്തിറങ്ങിയ ലൂസിയ എന്ന സിനിമയാണ്. അതുവരെ ഇന്ത്യൻ സിനിമയ്ക്ക് പരിചിതമല്ലാത്തൊരു ആശയമായിരുന്നു ഈ സിനിമ കൈകാര്യം ചെയ്തിരുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ലൂസിയെ പൂർത്തിയാക്കിയത്. സിനിമയ്ക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ പോലും വളരെ പ്രയാസമായിരുന്നു. സിനിമയുടെ പ്രൊഡ്യൂസർ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണാം ഒരുപാട് ആളുകളുടെ പേരുകൾ. കാരണം ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് ലൂസിയെ പൂർത്തീകരിക്കപ്പെട്ടത്. എങ്കിൽ തന്നെയും ചെറിയ ബഡ്ജറ്റിൽ വളരെ വിശാലമായൊരു ആശയം കൈകാര്യം ചെയ്തൊരു സിനിമയാണ് ലൂസിയ. നമ്മളൊക്കെ എപ്പോഴും മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ സാധിച്ചെങ്കിലെന്ന് സ്വപ്നം കാണുന്നവരാണ്. അങ്ങനെ സ്വപ്നവും യാഥാർത്ഥ്യവും ഇടകലർത്തി കഥ പറഞ്ഞ ലൂസിയയ്ക്ക് 2015 പുറത്തിറങ്ങിയ തമിഴ് റീമേക്കാണ് എനക്കുള്ളൊരുവൻ. സിദ്ധാർത്ഥാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂസി ഡ്രീമിംഗ് എന്ന ആശയത്തെ മുൻനിർത്തിയാണ് എനക്കുള്ളൊരുവൻ കഥ പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മുൻപ് ഇൻസെപ്ഷൻ എന്ന ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ലൂസി ഡ്രീമിങ്ങിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് എനക്കുള്ളൊരുവൻ. വിക്കി എന്ന തിയേറ്റർ ജീവനക്കാരൻ ഇൻസോംനിയം മൂലം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. വിക്കിയുടെ ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരമായി ഒരു ഡ്രഗ് ഡീലർ അവനെ ലൂസിയ എന്നൊരു ഗുളിക നിർദ്ദേശിക്കുന്നു. ഈ ഗുളിക കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ ഗുളിക കഴിച്ചതിന് ശേഷം വിക്കി നേരിടുന്ന പ്രശ്നങ്ങളിലൂടെ സ്വപ്നവും യാഥാർത്ഥ്യവും ഇടകലർത്തി കഥ പറയുകയാണ് എനക്കുള്ളൊരുവൻ എന്ന സിനിമ. ലൂസിയ എന്ന കന്നഡ സിനിമയോടെ 100% നീതി പുലർത്തിയ ഒരു റീമേക്ക് തന്നെയാണ് എനക്കുള്ളൊരുവൻ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണിത്. അടുത്തത് വളരെ രസകരമായ കഥ പറയുന്ന ഒരു തമിഴ് ത്രില്ലർ ചിത്രമാണ്. 2008 വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത സരോജ എന്ന ചിത്രം. പൊതുവെ വെങ്കട് പ്രഭുവിൻ്റെ സിനിമകൾ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അദ്ദേഹം വളരെ നന്നായി ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധായകനാണ്. ചെന്നൈ 6000028 എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത സരോജയും ഒരു വലിയ വിജയമായിരുന്നു. ഒരു വശത്ത് ത്രില്ലിംഗ് ആയും എന്നാൽ അതോടൊപ്പം തന്നെ മറുവശത്ത് വളരെ ഹ്യൂമറസായും കഥ പറയുന്ന ഈ സിനിമയുടെ കഥയിലേക്ക് വന്നാൽ 4 സുഹൃത്തുക്കൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാനായി പുറപ്പെടുകയാണ്. എന്നാൽ അവർ വഴിതെറ്റി അവിചാരിതമായ ഒരു ക്രിമിനൽ ഗ്യാങ്ങിൻ്റെ പിടിയിലകപ്പെടുന്നു. ഈ ക്രിമിനൽ ഗ്യാങ് ആകട്ടെ ഒരു ബിസിനസ്സുകാരൻ്റെ മകളെ തട്ടിക്കൊണ്ടുവന്ന് പണം തട്ടാനുള്ള ശ്രമത്തിലാണ്. വെങ്കട് പ്രഭു സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായ പ്രേംജി, ശിവ, സമ്പത്ത് എന്നിവരോടൊപ്പം മലയാളികളുടെ പ്രിയതാരമായ ജയറാമും ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. കോമഡികൾക്കും കൗണ്ടറുകൾക്കുമൊപ്പം ത്രില്ലിംഗ് ആയ എലമെൻറ്റുകൾക്കും ക്ലൈമാക്സ് ട്വിസ്റ്റിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സരോജ തീർച്ചയായും കണ്ടിരിക്കേണ്ട നല്ലൊരു സിനിമയാണ്. രാത്രിയുടെ മറവിൽ ഹൈവേയിലൂടെ പോകുന്ന ലോറികളിൽ നിന്നും ചരക്ക് സാധനങ്ങൾ മോഷ്ടിക്കുന്ന ടാർപ്പായ മുരുകൻ എന്ന കുപ്രസിദ്ധനായ കള്ളൻ. മുരുകൻ ആരാണെന്ന് ആർക്കും അറിയില്ല. എങ്കിലും ലോറിക്കാർക്ക് അയാളൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. 80-കളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു കഥ പറഞ്ഞ സിനിമയാണ് 2014 പുറത്തിറങ്ങിയ നെടുഞ്ചാലൈ. ആരി, ശിവദ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ത്രില്ലർ എലമെൻറ്റിനൊപ്പം തന്നെ ഒരു റൊമാൻസ് ട്രാക്കും ഈ ചിത്രത്തിലുണ്ട്. സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ മാട്ട് ശേഖരനെ അവതരിപ്പിച്ചിരിക്കുന്നത് സലിംകുമാറാണ്. സിനിമയിൽ വലിയൊരു പുതുമയുണ്ടെന്ന് പറയാനാവില്ല. എങ്കിൽ തന്നെയും ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാത്തരം ക്ലീഷകളും വെച്ചുകൊണ്ട് തന്നെ കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ് നെടുഞ്ചാലൈ. അടുത്തതൊരു ഹൈസ്റ്റ് ത്രില്ലർ ചിത്രമാണ്. വേൾഡ്സ് സേഫസ്റ്റ് ബാങ്ക് എന്ന ടാഗ്ലൈൻ പ്രൊമോഷനായി ഉപയോഗിക്കുകയാണ് ട്രസ്റ്റ് ബാങ്ക്. ട്രസ്റ്റ് ബാങ്കിനെ ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കാക്കി മാറ്റുന്നത് രവി എന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ബാങ്ക് ലോക്കറാണ്. ലോക്കറിലെ അത്യാധുനിക സെക്യൂരിറ്റി സംവിധാനങ്ങൾ മറികടന്നുകൊണ്ട് ട്രസ്റ്റ് ബാങ്കിൽ ഒരു കവർച്ച നടത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. എന്നാൽ ഈ ലോക്കർ ഡിസൈൻ ചെയ്ത ആളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവിടെ ഒരു കവർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് കുറച്ചുപേർ. ഇത്തരത്തിൽ പിന്നീട് നടക്കുന്ന ഒരു ബാങ്ക് റോബറിയുടെ കഥ പറയുകയാണ് പ്രസന്ന നായകനായ നാണയം എന്ന സിനിമ. ബാങ്ക് റോബറി എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സബ്ജക്റ്റാണ്. ഈ സിനിമയുടെ കൗതുകവും അതുതന്നെയാണ്. അത്യാവശ്യം നല്ല ട്വിസ്റ്റുകൾ കഥയിൽ കൃത്യമായി പ്ലേസ് ചെയ്യുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. നായകൾ ജാഗ്രതയിൽ മിരുദൻ തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ശക്തി സൗന്ദരരാജൻ ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് നാണയം. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായും ഈ ചിത്രം നിരാശരാക്കില്ല. അവസാനമായി നമുക്കൊരു ലീഗൽ ത്രില്ലർ ചിത്രം കൂടി പരിചയപ്പെടാം. 2016 ഉദയനിധി സ്റ്റാലിൻ നായകനായ കോടതി മുറി ഡ്രാമ ത്രില്ലർ ചിത്രമാണ് മനിതൻ. അക്ഷയ്കുമാറിൻ്റെ ഹിന്ദി ചിത്രമായ ജോളി LLB എന്ന സിനിമയുടെ തമിഴ് റീമേക്കാണ് ഈ ചിത്രം. എന്നാൽ ഒറിജിനൽ വേർഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒരൽപ്പം സീരിയസ് ആയാണ് ഈ സിനിമ കഥ പറയുന്നത്. ശക്തിവേൽ എന്ന യുവ അഭിഭാഷകൻ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്.
ഇതിനായി അയാൾ ഒരു പ്രമാദമായ കേസ് ഏറ്റെടുക്കുന്നു. എന്നാൽ പ്രശസ്തി നേടുക എന്ന ഉദ്ദേശത്തിൽ നിന്നും മാറി അയാൾ ഗൗരവകരമായി കേസിനെ കാണുകയും നീതിയുടെ പക്ഷത്തു നിന്ന് പോരാടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടെ കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നു. എന്നാൽ അയാൾക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് പരിചയസമ്പന്നനും ശക്തനുമായ ക്രിമിനൽ അഭിഭാഷകനായ ആദിശേഷനോടാണ്. ഉദയനിധി സ്റ്റാലിൻ എന്ന നടനോട് വലിയ അഭിപ്രായമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് എപ്പോഴും നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടാറുണ്ട്. അത്തരത്തിലൊരു സിനിമ തന്നെയാണ് മനിതൻ. അദ്ദേഹം തനിക്ക് കിട്ടിയ റോൾ തന്നെ കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രകാശ് രാജ് അവതരിപ്പിച്ച ആദിശേഷൻ എന്ന കഥാപാത്രം വളരെ ഗംഭീരമായിരുന്നു. ലീഗൽ ത്രില്ലറുകൾ ഇഷ്ടമുള്ളവർക്ക് നന്നായി ആസ്വദിക്കാവുന്ന സിനിമ തന്നെയാണ് മനിതൻ. ഇന്ന് പരിചയപ്പെട്ട സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകൾ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. സിനിമകളുടെ ടെലഗ്രാം ഫയൽ ആവശ്യമുള്ളവർക്ക് ടാക്കീസ് മീഡിയയുടെ ടെലഗ്രാം ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ സീരീസിലെ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.